കണ്ണൂരിൽ നിന്നും ഇരിക്കൂറിലേക്ക് സ്വകാര്യ ബസ് കൊടുത്തയച്ച ലോട്ടറി ടിക്കറ്റ് കളവ് പോയി. കണ്ണൂർ ഇരിക്കൂർ ഇരിട്ടി റൂട്ടിലോടുന്ന നിറദീപം ബസ്സിൽ നിന്ന് ഇന്ന് നറുക്കെടുക്കേണ്ട അക്ഷയയുടെ 120 ടിക്കറ്റിന്റെ കെട്ടാണ് കളവ് പോയത്. ശനിയാഴ്ച രാവിലെ ഉളിക്കലിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുമ്പോഴാണ് ലോട്ടറി വിൽപ്പന നടത്തുന്ന കല്യാൾ സ്വദേശി വിനോദ് നിറദീപം ബസ് കണ്ടക്ടർ ഷിജുവിനോട് ടിക്കറ്റ് വാങ്ങാൻ ആവശ്യപ്പെട്ടത്. തിരിച്ചുവരുമ്പോൾ ഇരിക്കൂറിലെത്തിയപ്പോഴാണ് ലോട്ടറി കെട്ട് കാണാതായതായി അറിയുന്നത്. ബസിന്റെ പിൻഭാഗത്തെ ബോക്സിൽ സൂക്ഷിച്ച ടിക്കറ്റിന്റെ കെട്ടാണ് കളവ് പോയത്. രാവിലെ ഇരിക്കൂറിന് 4700 രൂപ ലോട്ടറിയുടെ പൈസ തന്നു. കണ്ണൂർ അവിടെ ബസ് സ്റ്റാൻഡിൽ കൊടുത്തു പൈസ. എന്നാൽ അവിടുത്തെ ഏജൻസി ലോട്ടറി ടിക്കറ്റ് തന്നു. ബാക്കിലൊരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സിനകത്ത് ലോട്ടറി വെച്ചു. ഇരിക്കൂറെത്തിയിട്ട് ലോട്ടറി നോക്കുമ്പോൾ ലോട്ടറി കാണാണ്ടെന്ന് വിവരം അറിയുന്നു. മറ്റേ വിനോദ് കുമാർ എന്ന അയാളുടെ പേര്. അവർ വന്നിട്ട് ലോട്ടറി വയ്ക്കുമ്പോൾ ബോക്സിനകത്ത് ലോട്ടറി ഇല്ല. 5000 രൂപ ലോട്ടറിയാണെന്ന് തോന്നുന്നു. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലെ മലബാർ ഏജൻസിയുടെ ഇന്ന് നറുക്കെടുക്കേണ്ട അക്ഷയയുടെ 120 ടിക്കറ്റിന്റെ കെട്ടാണ് കളവ് പോയത്. ടിക്കറ്റുകൾ കളവ് പോയ വിവരം പോലീസിലും ഏജന്റുമാരെയും അറിയിച്ചിട്ടുണ്ട്. ലോട്ടറി കെട്ട് പണമാണെന്ന് കരുതിയെടുത്തതാകാമെന്നാണ് ബസ് ജീവനക്കാർ സംശയിക്കുന്നത്. സീരിയൽ നമ്പറുകൾ എല്ലാ ഏജന്റുമാരെയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.